നമസ്കാരം അനുഷ്ക ശർമ്മയുടെ ക്ലീൻ സ്ലേറ്റ് ഫിലിംസിന്റെ ബാനറിൽ പ്രോസിത്രോയും അവിനാശ് അരുണും ചേർന്ന് സംവിധാനം ചെയ്ത് ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുള്ള പാതാ ലോക് എന്ന വെബ് സീരീസ് കാണാൻ നിങ്ങൾക്ക് രണ്ട് കാരണം വേണമെങ്കിൽ ഒന്നാമത്തെ കാരണം സുദീപ് ശർമ്മ എന്ന എഴുത്തുകാരനാണ് രണ്ടാമത്തേത് ജയ്ദീപ് ആഹ്ലാവത്ത് എന്ന നടനാണ് വെൽക്കം ടു ദി എഫ് ഫോൾട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രൈം ത്രില്ലുകൾ സംവിധാനം ചെയ്ത അനുരാഗ് കശ്യപ് അദ്ദേഹത്തിന് അങ്ങ് ഹോളിവുഡ് സംവിധായകർക്കിടയിൽ വരെ ആരാധകരുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അനുരാഗ് കശ്യപ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറഞ്ഞത് പാതാൾ ലോഗ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ക്രൈം ത്രില്ലറാണെന്നാണ് അനുരാഗ് കശ്യപ് അവിടെ കൊണ്ട് നിർത്തിയില്ല വളരെ എക്സൈറ്റഡായി അദ്ദേഹം അതിനുശേഷം പാതാൾ ലോഗിനെക്കുറിച്ചുള്ള സകല റിവ്യൂസും ഷെയർ ചെയ്യുന്നു പാതാൾ ലോഗിനെക്കുറിച്ചുള്ള സകല ട്വീറ്റുകളും റീട്വീറ്റ് ചെയ്യുന്നു റിലീസ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടും ധാരാളം ആരാധകരെ സൃഷ്ടിക്കാൻ പാതാൾ ലോഗിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ മിഥോളജിയിലെ സ്വർഗ്ഗം ഭൂമി നരകം എന്നീ കാഴ്ചപ്പാടുകളെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക അവസ്ഥകളുമായിട്ട് വളരെ ഭംഗിയിൽ കണക്ട് ചെയ്യാൻ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതൊരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കഥയെപ്പറ്റി മുഴുവനായി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതിന് മുതിരുന്നില്ല പാതാർലോഗിലെ പ്രധാന കഥാപാത്രമായി വരുന്ന ഹത്തിറാം ചൗധരി എന്ന പോലീസുകാരൻ അയാളുടെ കരിയറിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തതിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് വളരെ അപ്രതീക്ഷിത സാഹചര്യത്തിൽ അയാളുടെ കയ്യിലേക്ക് ഒരു ഹൈ പ്രൊഫൈൽ കേസ് വരികയാണ് ഒരുപക്ഷെ ആ കേസ് ഇയാളുടെ കയ്യിലേക്ക് വരുന്നത് പോലും ഇയാൾ കഴിവുകെട്ട ഒരു പോലീസുകാരനാണ് എന്ന് മേലധികാരികൾക്ക് തോന്നുന്നു കൊണ്ടാണ് ഹത്തിരാം പക്ഷേ അയാളുടെ മിഡിക്കനായ അസിസ്റ്റന്റ് അൻസാരിയോടൊപ്പം ആ കേസിന് പിറകെ വളരെ ആവേശത്തോടെ പോവുകയും അയാൾ അന്വേഷിക്കുകയും ആ അന്വേഷണം അയാളെയും അയാൾക്ക് ചുറ്റുമുള്ളവരെയും ഒരുപാട് കുഴപ്പങ്ങളിൽ കൊണ്ട് ചാഴിക്കുകയും ചെയ്യുകയാണ് രണ്ട് കൂട്ടർ നിർബന്ധമായിട്ടും എന്ന വെബ് സീരീസ് കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഒന്നാമത്തെ കൂട്ടർ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ പൊരു നടക്കുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും പാതാളോ കാണണം ഇതിലെ ഓരോ കഥാപാത്രങ്ങളും എത്ര മനോഹരമായിട്ടാണ് ആളുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്നത് തങ്ങളുടെ അഭിനയ മികവിനെ രാഗിമിനുക്കാൻ അവർക്ക് സഹായമാകും രണ്ടാമത്തേത് ഇങ്ങനൊരു സീരീസൊക്കെ എഴുതണം ക്രൈം ത്രില്ലർ ത്രില്ലിൽ എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്ന എഴുത്തുകാരോടാണ് സുദീപ് ശർമ്മ അതിമനോഹരമായി നേരത്തെ ഉഡ്താ പഞ്ചാബ് പോലെയുള്ള സിനിമകളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മിടുക്ക് കണ്ടതാണ് സുദീപ് ശർമ്മയുടെ ഏറ്റവും മികച്ച വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പാതാളിലൊക്കുന്ന വെബ് സീരീസ് ആണെന്ന് ഇനി ഉറപ്പിച്ചു പറയാം അത്ര ഗംഭീരമായാണ് ഇതിൻ്റെ ഒക്കെ അദ്ദേഹം തന്നെ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ഇനി കുറച്ചു കാലത്തേക്ക് വെബ് സീരീസിൻ്റെ പുറകെയാണ് ഞാൻ എനിക്കിത് വളരെ രസകരമായി തോന്നുന്നു ഒരു നോവൽ എഴുതുന്ന സുഖമൊക്കെ വെബ് സീരീസ് എനിക്ക് നൽകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ വായിച്ചു അതുകൊണ്ട് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു പാഠപുസ്തകം പോലെ അടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണ് പാതാളിലൊക്കുന്ന ഈ വെബ് സീരീസ് ഇന്ത്യയിലെ പലവിധ ജനവിഭാഗങ്ങളെക്കുറിച്ചാണ് പാതാൽ ലോകം നമ്മളോട് സംസാരിക്കുന്നത് അതിൽ സമ്പത്തുള്ളവരുണ്ട് പണമില്ലാത്തവരുണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും തീർന്നവരുണ്ട് ഒന്നും ആവാൻ കഴിയാതെ അവരവരുടെ അവസ്ഥയെ പഴിച്ച് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് തരം ആളുകളുടെ ജീവിതത്തിലൂടെ പാതാൽ ലോക് കടന്നു പോകുന്നുണ്ട് ഏതാണ്ട് നൂറ്റിപ്പത്ത് നഗരങ്ങളിലായാണ് പാതാൽ ലോക് ചിത്രീകരണം പൂർത്തിയാക്കിയത് ഇതിൽ അഭിനേതാക്കളെക്കുറിച്ച് നേരത്തെ ജയ്ദീപ് അഹ്ലാവത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരുപക്ഷെ വിക്കി കൗസിൽ പറഞ്ഞ പോലെ ഇക്കൊല്ലം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രകടനം ജയ്ദീപ് അഹ്ലാവത്തിൻ്റെതാണ് അതിഗംഭീരമായ അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് നീരജ് കബി സ്വസ്തിക മുഖർജി അഭിഷേക് ബാനർജി തുടങ്ങി നമ്മളിതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ട് പക്ഷേ അവർക്കൊപ്പം നിഹാരിയെപ്പോലെ ഇഷ്വാങ് സിംഗിനെ പോലെ പുതുമുഖങ്ങൾ അതിഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പാതാൾ ലോക് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗവും മാധ്യമ രംഗവും എങ്ങനെയാണ് കെട്ടുപിടിഞ്ഞു കിടക്കുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട് എത്തരം കുറ്റകൃത്യങ്ങളാണ് നാട്ടിൽ ഉണ്ടാകുന്നതെന്നും നമ്മളോട് പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ സുധീപ് ശർമ്മ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിൽ പരാമർശിക്കുന്നുണ്ട് പാതാൾ ലോക് തീർച്ചയായും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക വേറൊരു സീരീസിൻ്റെയോ സിനിമയുടെയോ വിശേഷമായിട്ട് വരുന്നവരെ ബൈ